ആർഷഭാരത സംസ്കാരത്തിന്റെ സമ്പത്താണ് കലകൾ. കലയും കലാപക്കമേളവും ധാരാളം അടുത്തറിയുവാനുണ്ട്. വിദഗ്ധരായ കലാകാരന്മാരെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ദർശനം ദർശനം പരിപാടിയിലേക്ക് സ്നേഹപുരസ്കരം സ്വാഗതം ചെയ്തു. ഓരോ തുടുപ്പുകൾക്കും താളമുണ്ട്. താളമില്ലാത്ത തുടുപ്പ് അവതാളമാണ്. താളാത്മകമായ തുടുപ്പുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കലയെക്കുറിച്ച് താളത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി താളാത്മകമായിട്ടുള്ള അറിവിന് വാദ്യോപകരണ കലാകാരനായ ബഹുമാന്യനായ കലാഭാരതി രാജീവ് കലാമന്ദിരത്തെ ഇന്ന് പരിചയപ്പെടുന്നു. വാദ്യോപകരണ കലാകാരനായ കലാഭാരതി രാജീവ് കലാമന്ദിർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ വേറിട്ട് നിൽക്കുന്ന ചില സംഗീത ഉപകരണങ്ങൾ ഇന്നും നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ശബ്ദവിശേഷങ്ങളാണ്. മദ്ദളത്തിൽ നിന്നും ചെണ്ടയിൽ നിന്നുമൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് പഠിക്കുന്നതിന് അല്ലെങ്കിൽ അത് പരിശീലിക്കുന്നതിന് എത്രമാത്രം അതിന് ബുദ്ധിമുട്ടുണ്ട്? അതെങ്ങനെയാണ് പരിശീലിക്കുന്നത്? ചെണ്ടയും മദ്ദളവും ശാസ്ത്രീയമായി പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ അതിൻ്റെ ചിട്ടയായ സമയങ്ങളിൽ ചിട്ടയായ പരിശീലനം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട വിധത്തിൽ അതിന് വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. ചെണ്ട എന്ന് പറയുന്നത് ദേവവാദ്യമായും അസുരവാദ്യമായും പ്രയോഗിക്കാറുണ്ട്. ചെണ്ടയുടെ ഇടന്തലയെ അസുരവാദ്യമെന്നും ചെണ്ടയുടെ വലന്തലയെ ദേവവാദ്യമെന്നുമാണ് പറയാറുള്ളത്. ക്ഷേത്രം അതിൽക്കെട്ടിനകത്ത്, അതായത് നാലമ്പലത്തിനകത്ത് ചെണ്ട കൊട്ടാറില്ല. ചെണ്ടയുടെ വലന്തല ഭാഗം മാത്രമേ നാലമ്പലത്തിനകത്ത് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ മദ്ദളം എന്ന് പറയുന്നത് ഒരു ദേവവാദ്യമാണ്. യഥാർത്ഥത്തിൽ അത് മർദ്ദളം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പദം. മർദ്ദിച്ച് പ്രയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ മർദ്ദളം എന്ന് പറഞ്ഞിരുന്നത്. കാലക്രമേണ അത് പറഞ്ഞ് ലോപിച്ചാണ് മദ്ദളം എന്നായത്. മദ്ദളം എന്ന മംഗളവാദ്യം എന്നൊരു പുസ്തകം തന്നെയുണ്ട്. മദ്ദളം മംഗളവാദ്യമാണ്. മദ്ദളം പഠിക്കുന്നത് പാഠപ്പലക എന്ന ഇതിൽ രണ്ട് മൂന്ന് വർഷമെങ്കിലും നമ്മൾ കളരിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങൾ, ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഓരോ സ്ഥാനങ്ങളുണ്ട്. ഇതിന് ധകാരം, നകാരം, ചാപ്പ്, നകാരം ഇങ്ങനെ കുറേ സ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ കൊട്ടി പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു മദ്ദളത്തിൽ മംഗളശബ്ദം പുറപ്പെടുവിക്കാൻ ഒരു കലാകാരന് കഴിയുകയുള്ളൂ. ചെണ്ടമേളവും തായമ്പകയുമായിട്ടുള്ള വ്യത്യാസം? തീർച്ചയായിട്ടും തായമ്പകയും ചെണ്ടമേളവും എന്ന് പറയുന്നത്, തായമ്പക എന്ന് പറഞ്ഞാൽ ഒരു ഒൺമാൻ ഷോ എന്ന് വേണം നമുക്ക് വളരെ പെട്ടെന്ന് പറയാം. ഒരാൾക്ക് വ്യക്തിഗതമാണ്. തീർച്ചയായിട്ടും ഒരു താളത്തിനുള്ളിൽ ആ ചെണ്ടക്കാരനെ സ്വാതന്ത്ര്യമായി വിന്യസിക്കാനുള്ള സൗകര്യം തായമ്പകയിലുണ്ട്. മറിച്ച് പഞ്ചാരിമേളം, പാണ്ഡ്യമേളം അതുപോലുള്ള മേളങ്ങളിൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രമേ ഈ കലാകാരനെ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. പഞ്ചാരിമേളത്തിന് ഒരു ഗ്രൂപ്പാണല്ലേ? തീർച്ചയായിട്ടും പഞ്ചാരിമേളം എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 11 ചെണ്ട, അത്രയും അതിൻ്റെ ഇരട്ടി ഇലത്താളം, ചെണ്ടയ്ക്കൊപ്പം കുറുങ്കുഴലും കൊമ്പും ഇത്രയും ചേരുന്ന 5 പേരോളം പങ്കെടുക്കണം. കറക്റ്റ് പറഞ്ഞാൽ ഒരു 120 പേരിൽ മേലെ വരും ഒരു യഥാർത്ഥ പഞ്ചാരിമേളത്തിന്. യഥാർത്ഥത്തിൽ ഒരു 120 പേർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുവാനുള്ള ഒരു സോഴ്സ് ആണിതല്ലേ? തീർച്ചയായിട്ടും ഒരു വലിയ സംഘം, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു താളത്തിന്റെ ഒരുമയുണ്ട്. കലാഭാരതി രാജീവ് ധാരാളം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയതിൽ ഏറ്റവും തൃപ്തികരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാമോ? ഞാൻ കുറെ പ്രോഗ്രാമുകൾ പങ്കെടുത്തിട്ടുണ്ട് വിദേശത്ത്. ഞാൻ അവതരിപ്പിച്ച ഏതെല്ലാം സ്ഥലങ്ങൾ? ഞാൻ സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ അല്ലെങ്കിൽ മോസ്കോ, ഓസ്ട്രേലിയ, വിയറ്റ്നാം, ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരം തീർച്ചയായിട്ടും അതൊരിക്കലും നമുക്ക് അതിന് പകരം വയ്ക്കാനൊന്നുമില്ല. ഒരു കലാകാരനെ നിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഇത്രയും യാത്രകൾ ചെയ്യാൻ പറ്റുക, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുക, അവിടെയുള്ള സമൂഹത്തിലെ ഉന്നതിയിൽ എത്തിയിരുന്ന ആൾക്കാരോട് പരിചയപ്പെടാൻ കഴിയുക. അനുഷ്ഠാന കലാരൂപങ്ങൾക്കും ആരാധനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൈകാര്യം ചെയ്തത്. അപ്പം അത്രമാത്രം മനസ്സിൽ ഭക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഇത് വിജയിപ്പിക്കുവാനും താല്പര്യവും ഉണ്ടാകുന്നത്. അതെ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഭക്തി ഇതിനാവശ്യമാണോ? ഭക്തി ആവശ്യമാണ്. ഭക്തിപരമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി ഈ വാദ്യങ്ങൾ പല സമയങ്ങളിൽ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്.
ഇതുപോലെ ഇനിയും നിരവധി കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം.